ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മേമാസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പുട്ടുപൊടി കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഔലോസ് പൊടിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിയാണ്, 1/2 കിലോ പുട്ടുപൊടി. ഇതുപോലെ തരിയുള്ള പുട്ടുപൊടിയാണ് നമ്മൾ എടുക്കുന്നത്. 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ ചിരണ്ടി എടുത്തിരിക്കണം, ഒരു മുഴുത്ത തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ചിരണ്ടി വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകപ്പൊടി, പിന്നെ ഉപ്പ്, വെള്ളം. ഇത്രയാണ് നമുക്ക് ഔലോസ് പൊടി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമ്മൾ ഈ പൊടി കുഴയ്ക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ 1/2 കിലോ ഇത് എടുത്തിരിക്കുന്ന പുട്ടുപൊടി എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിലോട്ട് ഇടുവാണ്. ഇതിലോട്ട് നമുക്ക് ആദ്യം ഉപ്പ് വെള്ളം ഒഴിക്കാം. ആദ്യം ഉപ്പ് വെള്ളം ഒഴിച്ച് പുട്ടിന് കുഴയ്ക്കുന്നത് പോലെ തന്നെ ആദ്യം ഉപ്പ് വെള്ളം ഒഴിക്കും. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലപോലെ ഇളക്കണം. പിന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ കൈകൊണ്ട് തളിച്ചാണ് ഒഴിക്കുന്നത്, പുട്ടിന് കുഴയ്ക്കുന്നത് പോലെ. എന്നിട്ട് കട്ടയില്ലാതെ നല്ലപോലെ കുഴച്ചെടുക്കണം. കട്ട വരാതെ ഇങ്ങനെ തിരുമി തിരുമി വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. പൊടി നല്ലപോലെ നനയണം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം നമുക്ക്. നമ്മൾ പൊടി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ തരി ഇല്ലാതെ നനഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തേങ്ങ ഇടുവാണ്. ഒരു തേങ്ങയാണ് ഇടുന്നത്, ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അത് ഇടുവാണ്. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. വീണ്ടും നമ്മൾ എല്ലാം നല്ലപോലെ ഇളക്കി കൂട്ടണം. ഇതുപോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ തിരുമ്മി എടുത്താൽ മതി. ഇതിപ്പോ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പേ വെച്ച് എങ്ങനെയാ വറുത്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതിലോട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആദ്യം നമുക്ക് ഇച്ചിരി ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കാം, കരിഞ്ഞു പോകാതെ സൂക്ഷിച്ചാൽ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഇപ്പം ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി, ആദ്യം കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇളക്കുവാണ്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അതുകാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇങ്ങനെ കട്ട കാണുവാണെങ്കിൽ ഇടയ്ക്ക് ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി, കട്ട പിടിക്കാതെ നോക്കണം. നമ്മൾ അരമണിക്കൂറിലെ 3/4 മണിക്കൂർ ഇതിൻ്റെ കളർ മാറണം, വെള്ള കളറായിട്ടുള്ളത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ ഇളക്കണം. ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറോളം നമ്മൾ ഇതിന് വേണ്ടി വരും. ഔലോസ് പൊടി മൊരിഞ്ഞ് കളർ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ പഞ്ചസാരയും കൂടി ചേർക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഇപ്പം ചേർക്കേണ്ട കാര്യമില്ല, നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ 1 or 2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാൻ എടുക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ കൊടുക്കാവുന്നതുമാണ്, നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.